നമസ്കാരം ഈ ചിങ്ങപ്പൊലരിയിൽ എല്ലാ കുടുംബങ്ങൾക്കും സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ സാന്തിപനി സാധനാലയം ആനിക്കൂട അഞ്ചുമൂർത്തി ക്ഷേത്രം നമസ്കാരം നമസ്കാരം നന്മയുടെയും നിറവിൻ്റെയും ആഘോഷമാണ് കേരളത്തിലോണം കാണാൻ വിറ്റും ഓണം എന്ന പഴമൊഴി ഓണത്തിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു അതിനാൽ തന്നെ എത്ര വിഷമഘട്ടത്തിലായാലും മലയാന്മയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ നറുതിരു തെളിയിക്കുന്നു പൊന്നോണം കൊറോണ കാലം ഓണത്തിൻ്റെ ചാരുതിക്ക് മങ്ങൾ ഏൽപ്പിച്ചുവെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഒളിമങ്ങാത്ത പ്രതീക്ഷയാണ് ഓണം നൽകുന്നത് ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ടെങ്കിലും അത്യന്തികമായി ഓണം വിളവെടുപ്പ് ഉത്സവമാണ് കർഷകരുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ് നാം കഴിക്കുന്ന ഓണസദ്യം ബലിചക്രവർത്തിയുടെ അഹങ്കാരം നീക്കി മഹാബലിയായി വാഴിച്ച വാമനൻ്റെ ഗാഥകൾ പാടുന്ന തൃക്കാക്കരയുടെ ഹൃദയം ഓണപ്പുലിമയിലാണ് മാത്രമല്ല വള്ളംകളിയും ആർപ്പുവിളിയും പൂക്കളവും കൈകൊട്ടിക്കളിയും ഓണത്തിൻ്റെ സവിശേഷതകളാണ് ഓണം പലർക്കും ഗൃഹാതുരതയുടെ അഭിരാമമാണ് ഈ ഓണക്കാലവും ഏവർക്കും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സാന്തിപിനീയ സാധനാലയത്തിൻ്റെ ഓണാശംസകൾ ഈ ചിങ്ങപ്പുലരിയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഓണാശംസകൾ നേരുന്നു ഓണപ്പാട്ടും ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കി നമ്മളെല്ലാവരും ഓണത്തെ നന്നായി ആഘോഷിക്കുന്നുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ഓർമ്മയുടെ ഒരായിരം പൊൻപൂക്കളുമായി ഒരു പൊന്നോണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു എല്ലാവർക്കും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെയും സാന്ദീപിനി സാധനാലയത്തിൻ്റെയും പൊന്നോണാശംസകൾ നേരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പണ്ട് ഞങ്ങൾ പൂക്കൾ പറിച്ചും അതുപോലെ മാവേലും എന്നിനെ വളരെ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇപ്പോൾ നേരെ അത് തിരിച്ചായിപ്പോയി എല്ലാം പാക്കിലെങ്കും പിന്നെ റെഡിമെയ്ഡ് ആഹാരം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എല്ലാം വീട്ടിലെത്തിച്ച് അത് ഓണത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതായ ഒരവസ്ഥയാണിപ്പം പിന്നെ ഇപ്പോൾ പ്രസൻറ്റിൽ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ ഒരു പൊന്നോണം വരവായി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാവർക്കും നിറങ്ങളാൽ സമൃദ്ധമായ ഒരു പൂക്കളവും വിഭവങ്ങളാൽ സമൃദ്ധമായ സദ്യയുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം വരവായി ഏവർക്കും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെയും സന്ദീപിനി സാധനാലയത്തിൻ്റെയും പേരിൽ പൊന്നോണാശംസകൾ നേരുന്നു ഞാൻ അഞ്ചുമൂർത്തി ദേവസ്വത്തിലെ ജീവനക്കാരി പേര് പാർവതി എല്ലാവർക്കും ഓണ അഞ്ചുമൂർത്തിയുടെ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഓണദിനാശംസകൾ ഏവർക്ക് നമസ്കാരം ചിങ്ങമാസത്തിലെ മലയാളികളുടെ ആദ്യമാസം നമ്മൾ ആരംഭിക്കുന്നത് കൂടിയാണ് ആ ഓണത്തിൻ്റെ മഹാത്മ്യം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം സമ്പൽ സമൃദ്ധിയുടെ രാജ്യമായി അല്ലെങ്കിൽ ദേശമായി നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന കാർഷിക വിളകളുടെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ഇന്ന് ലോകം ഭാരതത്തെ ഒറ്റുനോക്കുന്നുണ്ടെങ്കിൽ ആ കാർഷിക വരുമാനം അല്ലെങ്കിൽ കാർഷിക നിലവാരം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഭാരതത്തെയും കേരളത്തെയും നമുക്ക് കാണാൻ സാധിക്കേണ്ടത് കേരളത്തിലെ പൊന്നോണം എന്ന് പറയുന്ന ആ നാളിൽ എല്ലാവരും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ തൃക്കാക്കര അപ്പനെ നമ്മൾ പ്രധാനം ചെയ്യുന്നു അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാവനനെ പ്രധാനം ചെയ്യുന്നു അതിൽ ആ രാജ്യസമൃദ്ധിക്ക് വേണ്ടി തപസ് ചെയ്ത ഒട്ടനവധി വ്യക്തികളെ നമുക്ക് പ്രധാനം ചെയ്യുന്ന സമ്പൽ സമൃദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കർക്കിട മാസത്തിൽ മഴ പെയ്തതിനു ശേഷം ആ മഴ എടുക്കുന്ന വിളകളുടെ അഭിവൃദ്ധിക്ക് ഉത്തേജകമായി പ്രചോദനമായി ആ വിളവുകളെ നമുക്ക് ഉപയോഗിക്കുമാറാകുന്ന രീതിയിൽ ഈ ദേശത്ത് നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് പരശുരാമ ക്ഷേത്രമായ കേരള സംസ്ഥാനത്ത് എല്ലാ സസ്യലതാദികളും തളിർത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അതിൽ നിന്നും കായികനികൾ നമുക്ക് യഥേഷ്ടം ലഭിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ആവുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ലോകം ഒരു മഹാമാരിയുടെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണെച്ചാലും ഒരു സസ്യലതാദികളും ഒരു വൃക്ഷങ്ങളും ഒരു നെൽക്കതിര് പോലും നമുക്ക് കളയാനില്ല എന്ന ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചു തരുന്നു കാരണം കുറേ കാലമായിട്ട് ഓണസദ്യയും അതുപോലെ എല്ലാ അന്നദാന സ്വഭാവങ്ങളും എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ബോക്സിലേക്ക് ഇടുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു അത് മാറി നമ്മൾ ഇന്ന് മഹാമാരിയിൽ നിന്നും പഠിച്ച പാഠം ഒരു വറ്റ് പോലും കളയാതിരിക്കാൻ നമ്മുടെ പൂർവികർ നമ്മളെ പറഞ്ഞു തന്നത് ഒരു വറ്റ് കളയുകയാണെങ്കിൽ ഒൻപത് മണി അരിക്ക് തുല്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒൻപത് ദിവസത്തെ പട്ടിണി കടക്കേണ്ട അവസ്ഥയിലേക്ക് വരും എന്ന് പാഠം പഠിപ്പിക്കുന്ന ഈ മഹാമാരി പണ്ട് മുതിർന്ന കാരണവർ അവർ കൃഷിസ്ഥലങ്ങളിലും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളിലും തൻ്റെ പേരക്കുട്ടികൾക്കും പകർന്നു കൊടുത്ത ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഓണത്തെ കാണുന്ന സമയത്ത് ആ ഓണം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈ നെൽക്കതിലിൽ നിന്നും വരുന്ന ആ അരിയെ ഭക്ഷിക്കുന്ന സമയത്ത് പച്ചക്കറികളെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കറികൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഓണം ദിവസം കുട്ടികൾ മുതൽ മുതിർന്ന കാരണവർ വരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവിടെ ഉണ്ടാകുന്ന സ്വരച്ചേർച്ചകൾ നമുക്ക് മാറ്റിയെടുക്കാനാണ് ഇഞ്ചിപ്പുളി ഇഷ്ടമില്ലാത്തവർക്ക് ആ ഇഞ്ചിപ്പുളി കഴിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഓലനും കൂടി നമ്മൾ അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നു ഏതെങ്കിലും കറികളിൽ എരിവ് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത കറിയിലേക്ക് നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ആ ഓലൻ വെളിച്ചെണ്ണയിൽ മത്തനിട്ട് ഒരു മുളകും ചേർത്ത് ഉണ്ടാക്കുന്ന ഓലൻ നമുക്ക് കഴിക്കുമ്പോൾ അടുത്ത കറിയുടെയും ടേസ്റ്റ് അറിയുന്നത് പോലെ നമ്മുടെ അടുത്ത ബന്ധുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് സഹകരിക്കുന്ന ആ കുടുംബ ബന്ധത്തിൻ്റെ ആ ബന്ധത്തിൻ്റെ നിലനിൽപ്പ് നമുക്ക് ഈ ഓണത്തിന് അറിയാൻ സാധിക്കുന്നു കാരണം ഒട്ടനവധി ആളുകൾ വന്ന് അവർക്ക് പ്രതിസന്ധിയിലായിട്ട് ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് ദിവസമോ പതിനാല് ദിവസമോ മാറിയിരിക്കേണ്ട ഒറ്റയ്ക്ക് ഒറ്റപ്പെടുന്ന ആ ഘട്ടത്തിൽ നിന്നും ഒരുമിച്ച് ഒരു ഓണം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ചിലപ്പോൾ പതിനാറ് ഉണ്ടാവാം ചിലപ്പോൾ നാല് കറികളെ ഉണ്ടാവുള്ളൂ ആ നാല് കുടുംബക്കാരെയും എങ്ങനെ ഒത്തൊരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ ഒരു കാരണവർ തയ്യാറെടുക്കുന്നത് പോലെ ആ ചോറും സാമ്പാറും പപ്പടവും പായസവും സമൃദ്ധിയോടുകൂടി കഴിക്കുന്നത് പോലെ ഈ ഓണം നമ്മുടെ കുടുംബത്തിലെ ഓരോ കുടുംബങ്ങളെയും തിരിച്ചറിഞ്ഞ് അവർക്ക് നന്മയുടെയും സമൃദ്ധിയുടെയും ഓണമാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതിന് പണ്ടുള്ളത് പറഞ്ഞതുപോലെ ഇല്ലാത്തവന് ഉള്ളവൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളവൻ്റെ കൂടെ ഇല്ലാത്തവൻ ഇരുന്നു കൊണ്ട് നമ്മൾ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ സാധിക്കണം ഇല്ലാത്തവൻ എന്ന് തരംതിരിച്ച് പറയുന്നത് ഇന്ന് സമ്പത്ത് വ്യവസ്ഥയുടെ പേരിലാണ് നേരെ മറിച്ച് മാനസിക വികാസത്തിലേക്ക് വരാനാണ് ഈ ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരള സമാജത്തിലുമുള്ള എല്ലാവർക്കും കേരള സ്ഥലത്തുള്ള എല്ലാവർക്കും തുല്യമായ ഓണം പ്രധാനം പക്ഷേ ഇന്നത് ലോകം ഏറ്റെടുത്ത് ഓണം അംഗീകരിക്കുന്ന രീതിയിൽ സമൃദ്ധിയുടെ ഓണം നമുക്ക് കാണാൻ സാധിക്കുന്നു ലോകത്തെ എല്ലാവരും ഓണം ആഘോഷിക്കാൻ സാധിക്കുന്നു കാരണം നല്ലതിനെ എല്ലാവരും കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ഉൾക്കൊള്ളൂ പെട്ടെന്ന് ദൂഷ്യവശങ്ങളെ ഉൾക്കൊള്ളുന്നത് പോലെയല്ല നല്ലതിനെ ഉൾക്കൊള്ളുന്നത് അപ്പോൾ ഇന്ന് ലോകമെമ്പാടും ഓണം നമുക്ക് അംഗീകൃതമായ ഒരു ഉത്സവമായി മാറുന്നു അപ്പോൾ അതിനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ അയൽവാസികളും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കേണ്ടത് അവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ വർഷത്തിൽ ഓണം ആഘോഷിച്ചാൽ ഈ മര മഹാമാരി നമ്മളെ തളർത്തുകയില്ല നമ്മുടെ സമൂഹത്തെ നിലനിർത്തുക മാത്രമാണ് അതിജീവിക്കുക മാത്രമാണ് നമ്മളോട് എല്ലാവരും പറയുന്ന കാര്യം ആ കാര്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണമെന്ന് ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്ര സന്നിധിയിലിരുന്നു കൊണ്ട് മഹാഗണപതിയുടെയും മഹാദേവൻ്റെയും പാർവതിയുടെയും അതുപോലെ മഹാവിഷ്ണുവിൻ്റെയും ശാസ്താവിൻ്റെയും സന്നിധിയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ നാവിൽ നിന്നും വന്നത് നിങ്ങൾക്ക് പ്രചോദനമായിരിക്കട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നന്മകളും പുറത്തേക്ക് വരാനുള്ള ഒരു പൊന്നോണമാവട്ടെ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ നന്മ നിറഞ്ഞ മനുഷ്യർക്കും സമ്പദ് സമൃദ്ധിയുടെ ഓണം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു പൊന്നോണം ആശംസിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുട്ടികളുടെയും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ സാന്ദീപിനി സാധനാലയത്തിലെ വേദവിദ്യാർത്ഥികൾ എല്ലാവരും ഓണാശംസകൾ ഈ ദിവസത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് അവരുടെയും ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള പാത തെളിയിച്ചു കൊടുക്കുക എന്നുള്ള കർത്തവ്യമാണ് ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന എനിക്ക് ഉതകാൻ സാധിക്കുന്നത് അതുപോലെ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇത് കാണുന്ന എല്ലാ അംഗങ്ങൾക്കും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും മാനസിക വളർച്ചയുടെയും അതുപോലെ ബുദ്ധി വൈഭവത്തിൻ്റെയും പ്രധാനം ചെയ്തുകൊണ്ട് ഒരു പൊന്നോണം ആശംസിക്കുന്നു നമസ്കാരം നമസ്കാരം എല്ലാവർക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സാന്ദീപിന്യ സാധനാലയത്തിൻ്റെയും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെയും നമസ്കാരം എൻ്റെ പേരിലും ശാന്തിവനി സാധനാലയത്തിൻ്റെ പേരിലും ഏവർക്കും ഓണാശംസകൾ നേരുന്നു നമസ്കാരം